പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ആൾജിബ്രയിൽ യാത്ര ചെയ്ത് ഏറ്റവും അത് ഒരു UG കോഴ്സിൻ്റെ അവസാന മോഡ്യൂളിൻ്റെ അവസാന ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ഈ യാത്ര ഏറ്റവും ഒരു അവസാനത്തെ ലാപ്പിലാണ് നമ്മൾ. അതെന്തെങ്കിലും ആവട്ടെ, നമ്മൾ ഒരു ഇൻ്റഗ്രൽ ഡൊമൈനെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ചാപ്റ്റർ കൂടുതലും പറയണം, ഒരു ഇൻ്റഗ്രൽ ഡൊമൈൻ ഡി നിങ്ങൾ കിട്ടിയാൽ അതൊരു ഫീൽഡിൽ എംബഡബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഏത് ഇൻ്റഗ്രൽ ഡൊമൈനിനെയും ഏതെങ്കിലും ഒരു ഫീൽഡിൻ്റെ ഉള്ളിലാക്കാൻ പറ്റും. അതായത് ഏതൊരു ഇൻ്റഗ്രൽ ഡൊമൈനിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിക്കുന്നത് അപ് ടു ഐസോമോർഫിസം യുണീക്കാണ്. ഓക്കെ, അപ്പൊ ഏതൊരു ഇൻ്റഗ്രൽ ഡൊമൈനും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു യുണീക്കായിട്ടുള്ള ഏറ്റവും ചെറിയൊരു ഫീൽഡ് ഉണ്ട്. ഉദാഹരണത്തിന് സെഡ് ഇൻ്റഗ്രൽ ഡൊമൈനാണ്. അപ്പൊ സെഡിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡ് ഉണ്ടോ? ഉണ്ട്. ആരാണ് ക്യൂ? ക്യൂവിനെ കണ്ടെയ്ൻ ചെയ്യുന്നത് ക്യൂ തന്നെ, കാരണം ക്യൂ ഇറ്റ്സെൽഫ് അതൊരു ഫീൽഡാണല്ലോ. ക്യൂവിനെ കണ്ടെയ്യുന്ന ഏറ്റവും ചെറിയ ക്യൂ ഇൻ്റഗ്രൽ ഡൊമൈനാണ്. അതുകൊണ്ട് ക്യൂവിനെ കണ്ടെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡ് ക്യൂ തന്നെ. അപ്പൊ സെഡിനെ കണ്ടെയ്ൻ ചെയ്യുന്ന, നിങ്ങളുടെ ഇൻറ്റിജേഴ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ അതാണ് ക്യൂ ആണ്. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ഫീൽഡിനെ ഫീൽഡ് ഓഫ് ഫ്രാക്ഷൻസ് ഓഫ് ഡി എന്നാണ് പറയുക. അപ്പോൾ ക്യൂവിനെ നമ്മൾ എന്തെന്ന് പറയണം? ഫീൽഡ് ഓഫ് ഫ്രാക്ഷൻസ് ഓഫ് സെഡ് എന്ന് പറയണം. വാസ്തവത്തിൽ അത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പറച്ചിലല്ലേ. നമ്മൾ വളരെ യൂസ്ഡ് ആണ് ആ കാര്യത്തിൽ. ഇപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പണ്ട് മുതലേ നമ്മളൊരു റാഷണൽ നമ്പറിനെ ഡിഫൈൻ ചെയ്ത അങ്ങനെയാണ്. എങ്ങനെയാണ് ഒരു റാഷണൽ നമ്പർ ഡിഫൈൻ ചെയ്ത? പി ബൈ ക്യൂ, വേർ ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ, പി ആൻഡ് ക്യു ആർ ഇൻറ്റിജേഴ്സ്. ചിലപ്പോൾ നമ്മളൊരു കാര്യം കൂടി പറയാറുണ്ട്, ഇതാണ് നമുക്ക് അല്പം ശ്രദ്ധിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട കാര്യം. ജി സി ഡി 1 ആവണം, കാരണം 1/2 2/4 നമുക്കൊരു ഒന്ന് തന്നെയാണ്. അപ്പോൾ ശരിക്കും ഓൾറെഡി പി ക്യു സി സെഡ് ആണ് ഫീൽഡ് ഓഫ്, നമ്മൾ സെഡിൽ എലമെൻസിൻ്റെ ഫ്രാക്ഷൻ ആണ് എടുത്തേക്കണം. അപ്പം ക്യൂ ഈസ് ദ ഫീൽഡ് ഓഫ് ഫ്രാക്ഷൻസ് ഓഫ് സെഡ്. അങ്ങനെ തന്നെയാണ് ചെറിയ ക്ലാസ് മുതൽ അല്ലെങ്കിൽ അനാലിസിസിലൊക്കെ തന്നെ നിങ്ങൾ റാഷൻ നമ്പറിന് ഡിഫൈൻ ചെയ്യുക. ഇൻറ്റിജറുകളുടെ റേഷ്യോ, ഇൻറ്റിജറുകളുടെ ഫ്രാക്ഷൻ. അപ്പം അത് നമുക്ക് അത്ര പുതിയ കാര്യമൊന്നുമല്ല. അപ്പം അതിൻ്റെ ഒരു തിയറി ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഈ സെഡ് ക്യൂ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ഈ സെഡിൽ അറിയാവുന്ന ഒരു കാര്യം, സെഡ് ക്യൂവിൽ അറിയാവുന്ന കാര്യം തന്നെ നമുക്കൊരു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ സെഡിൻ്റെ പ്ലേസിൽ ഡി, ക്യൂവിൻ്റെ പ്ലേസിൽ എഫ് എന്നൊക്കെ ഉള്ള പോലെ. അപ്പോൾ നമുക്ക് ഒരു, ഇപ്പം ഞാൻ ആദ്യം തന്നെ നമുക്ക് ഡീനെ കുറിച്ച് അറിയാം അല്ലെങ്കിൽ സെഡിനെ കുറിച്ച് അറിയാം. അപ്പം സെഡിനെ കുറിച്ച് അറിയുമ്പോൾ 1/2 എന്ന് പറയാൻ എനിക്ക് അല്പം മടിയുണ്ട്. എന്താ കാരണം? കാരണം സെഡ് ഇൻ്റഗ്രൽ ഡൊമൈനാണ്. അതുകൊണ്ട് 1/2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നാണ്. സെഡ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഡൊമൈനാണ്, അതുകൊണ്ട് നമുക്ക് അവിടെ ഇൻവേഴ്സ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ ഇനി 1/2 നമ്മൾ ഓർഡേർഡ് പെയർ 1/2 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. കാരണം അതിൽ അല്പം ലോജിക് ഉണ്ട്. കാരണം 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം സെഡ് ആണ്, സെഡിൽ പ്ലസിൻ്റെ അഡീഷൻ ഉണ്ട്, പക്ഷേ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടോ എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ 1/2 ഇനി 1/2 എന്ന് എഴുതുന്നു. അപ്പോൾ നമുക്ക് സാധാരണ ക്യൂവിലെ എലമെൻറ്റുകൾ നമുക്ക് അപ്പം എങ്ങനെ പറയാം? പി ക്യൂ, പി ബൈ ക്യൂ എന്നല്ല, പി ക്യൂ എന്ന് പറയണം. ക്യൂ നോട്ട് ഈക്വൽ സീറോ. അപ്പം ഇതേ രീതിയിൽ ഞാൻ ഇവിടേക്ക് ഒന്ന്, ആദ്യം നമുക്ക് ഡി ക്രോസ് ഡി എടുക്കാം. ഡി ക്രോസ് ഡി അപ്പോൾ ആരാണ്? അപ്പോൾ അത് ഇൻ്റഗ്രൽ ഡൊമൈൻ ഡി ഉണ്ട്. ഡി എ ക്രോസ് ബി, ഓർഡേർഡ് പെയർ എ ബി, ആദ്യത്തെ എലമെൻ്റ് എയിലാവണം, രണ്ടാമത്തെ എ ക്രോസ് ബി നമുക്ക് ഫെമിലിയർ അല്ലേ. വട്ട് ഇസ് എ ക്രോസ് ബി സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് ആദ്യത്തെ എലമെൻ്റ് എയിലാവണം, രണ്ടാമത്തെ എലമെൻ്റ് ബി. അതുപോലെ വാട്ട് ഇസ് ഡി ക്രോസ് ഡി സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ ആരാ? എ ബി സച്ച് ദാറ്റ് എയും ബിയും ഡിയിൽ എലമെൻ്റ് ആവണം. ഡി ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ്. അപ്പോൾ നമ്മൾ ഡി ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ്, അതുകൊണ്ട് അതിൽ പ്ലസ് ഉണ്ട്, അതിൽ ഡോട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, പക്ഷെ നമ്മൾ പറഞ്ഞു നമ്മൾ പി ബൈ ക്യൂ ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്, ക്യൂ സീറോ ആവരുത്. അതുകൊണ്ട് ഞാൻ എസ് എടുക്കുകയാണ് കേട്ടോ. എസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് ബൈ എ ബി സച്ച് ദാറ്റ് ബി നോട്ട് ഈക്വൽ ടു സീറോ ഇൻ ഡി. അങ്ങനെ എടുക്കണമെങ്കിൽ അർത്ഥമുണ്ട്, കാരണം ഞാൻ റാഷൻ നമ്പർ ഡിഫൈൻ ചെയ്യും ഇറ്റ് ഈസ് ഓഫ് ദ ഫോം പി ബൈ ക്യൂ വേർ
ക്യൂ നോട്ടിക്കൽ സീറോ എന്നാണ് പറയുക. അപ്പോൾ എസ് ഈക്വൽ ടു ഓർഡേഡ് പെയർ എ ബി വേർ ബി നോട്ടിക്കൽ സീറോ ഇൻ ഡി എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഞാനപ്പോൾ എസ്സിലെ രണ്ട് എലമെൻറ്റ്സ് എടുക്കുകയാണ്. അപ്പോൾ എസ്സിലെ ഒരു എലമെൻ്റാണ് എ ബി എന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രശ്നം ഇതാണ്, വൺ ബൈ ടു ഈക്വൽ ടു ആരാ ത്രീ ബൈ, വൺ ബൈ ടു ഈക്വൽ ടു ആരാ ടു ബൈ ഫോർ ആണ്. പക്ഷേ വൺ ബൈ ടു എന്ന് എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അപ്പോൾ വൺ ഇൻറ്റു ഫോർ ഈക്വൽ ടു ഇൻറ്റു ടു ആണ്, വൺ ഇൻറ്റു ഫോർ ഈക്വൽ ടു ഇൻറ്റു ടു ആണ്. അപ്പോൾ ജനറലി നമുക്ക് പറയാം എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ അത് ഒരേ തവണ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ അതെപ്പോഴ വരാ എ ഡി ഈക്വൽ ടു ആരാവുമോ ബി സി ആവുമോ അല്ലേ. എ ഡി ഈക്വൽ ടു ആരാവുമോ ബി സി ആവുമോ. എ ഡി ഈക്വൽ ടു ബി സി എന്ന് പറയുന്നതാണ് സെൻസിബിൾ, കാരണം ഇൻറ്റഗ്രൽ ഡൊമെയിനിൽ ഡിവിഷൻ ഉണ്ടോ എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ എന്താണ് ഇൻറ്റഗ്രൽ ഡൊമെയിനിലെ എലമെൻസ് ഉപയോഗിച്ച് ഡി ക്രോസ് ഡി ഉണ്ടാക്കി. ഡി ക്രോസ് ഡിയേക്കാൾ ഒരു സബ്സെറ്റാണ് എസ്, കാരണം രണ്ടാമത്തെ കോർഡിനേറ്റ് ആരാവാൻ പാടില്ല, സീറോ ആവാൻ പാടില്ല. ആ എസ്സിൽ ഞാൻ രണ്ട് എലമെൻ്റ് എടുത്തു, എ ബിയും വേണമെങ്കിൽ സി ഡിയും എസ്സിലെ രണ്ട് എലമെൻറ്റുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വൺ ബൈ ടു ടു ബൈ ഫോർ ഒരുപോലെ ആവണം, അത് എപ്പോഴാണ് എ ഡി ഈക്വൽ ബി സി ആവും. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എപ്പോഴാണ് എ ബിയും ഈക്വലൻ്റ് ടു അല്ലെ ടിൽഡ സി ഡി എന്ന് പറയുക, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണ് എ ഡി ഈക്വൽ ടു ബി സി. ഇത് നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ട, ഇത് എവിടെ നിന്ന് കിട്ടിയ നമ്മുടെ സാധാരണ എപ്പോഴാണ് വൺ ബൈ ടു ഈക്വൽ ടു ബൈ ഫോർ എന്ന് പറയാമെന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ എപ്പോഴാണ് എ ബൈ ബി ഈക്വൽ സി ബൈ ഡി എന്ന് പറയുക, നമുക്ക് എന്താണ് എ ഡി ഈക്വൽ ടു ആരാകുമ്പോൾ ബി സി ആവുമ്പോൾ. അല്ലാതെ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒരിക്കലും അങ്ങനെ പഠിക്കരുത്. അപ്പോൾ എന്താണ് നമുക്കിനി ഈ വൺ ബൈ ടു ടു ബൈ ഫോർ വീണ്ടും എണ്ണേണ്ട പ്രശ്നം വരില്ലേ നമുക്ക്, കാരണം ഈക്വലൻസ് ക്ലാസ് കൊണ്ടുവരാൻ പറ്റും. നോക്കാം. അപ്പോൾ ഈക്വലൻസ് ക്ലാസ് കൊണ്ടുവരണമെങ്കിൽ ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ ടിൽഡ ആരാണെന്ന് തെളിയിക്കണം, ഈക്വലൻസ് റിലേഷൻ ആണ് തെളിയിക്കണം. അപ്പോൾ ടിൽഡ വെദർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെദർ ദിസ് ടിൽഡ ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ ഓൺ യെസ്, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം എ ബി, അതായത് ടിൽഡ എ ബി ആണോ, ഇതാണ് ഒന്നാമത്തെ ചോദ്യം. എ ബി ടിൽഡ സി ഡി ആണെങ്കിൽ എയിനെ ഈ അറ്റ ആ അപ്പുറത്തെ അറ്റത്തോണ്ട് കുണിക്കുക, ഇതിനെ ഇത് ഇപ്പുറത്തോണ്ട് കുണിക്കുക, അത് രണ്ട് സെയിം ആവണം. അപ്പോൾ ഇതിന് ഇപ്പുറത്തോണ്ട് കുണിച്ചാലോ എ ബി, ഇതിനിപ്പുറത്തോണ്ട് കുണിച്ചാലോ ബി എ ആണ്. പക്ഷേ ബി എ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എ ബി അപ്പുറത്ത് ബി ആണ് കിട്ടിയത്, ബി എന്ന് പറയുന്നത് എ ബി ആണ് ഇൻ്റഗ്രൽ ഡൊമെയ്നാണ്, അതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്, യൂണിറ്റി ഉണ്ട്, സീറോ ഡിവൈസർ ഇല്ല, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് പറയാൻ പറ്റുക, ബി എന്ന് പറയുന്നത് എ ബി ആണ്, അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണ്, അതുകൊണ്ട് എ ബി ടിൽഡ ആരാ എ ബി എന്ന് പറയാനായിട്ട് പറ്റും, അതുകൊണ്ട് റിഫ്ലക്സീവ് ആണ്. ഇനി സിമെട്രിക് ആണോ, എ ബി ടിൽഡ സി ഡി ആണോ, എ ബി ടിൽഡ സി ഡി ആണെങ്കിൽ ആരാണ് എ ഡി ഈക്വൽ ടു ആരാ ബി സി ആണ്. അപ്പോൾ സി ഡി ടിൽഡ എ ബി എന്നാണ് തെളിയിക്കേണ്ടത് സിമെട്രിക്ക്. അതിനെന്താണ് നമുക്ക് തെളിയിക്കേണ്ടത്, സി ബി ഈക്വൽ ടു ആരാ ഡി എ ആണോ എന്ന് കിട്ടണം. അത് ശരിയാണോ, സി ബി എന്ന് പറയുന്ന ആരാണ് ബി സി ആണ്, ഡി എ എന്ന് പറയുന്ന ആരാ എ ഡി ആണ്, ഇൻറ്റഗ്രൽ ഡൊമെയ്നാണ് കമ്മ്യൂട്ടേറ്റീവ് ഉണ്ട്, അപ്പോൾ എ ഡി ഈക്വൽ ടു ആരാ ബി സി ഉണ്ട്. അതുകൊണ്ട് ഇത് ഇത് ശരിയാണെങ്കിൽ ഇത് ശരിയാണ്, ഇത് ശരിയാണെങ്കിൽ ഇത് ശരിയാണ്, ഇത് ശരിയാണെങ്കിൽ സി ഡി ടിൽഡ ആരാണ് എ ബി ആണ്, അതുകൊണ്ട് ആരാണ് സിമെട്രിക് ആണ്. അപ്പം ട്രാൻസിറ്റീവ് ആണോ നമുക്ക് നോക്കാം. അവിടെ നമ്മൾ പറയാൻ പോണതാണ് എ ബി ടിൽഡ സി ഡി ആണ്, സി ഡി ടിൽഡ ഇ എഫ് ആണ്. നമുക്ക് തെളിയിക്കേണ്ടത് എ ബി ടിൽഡ ഇ എഫ് ആണെന്നാണ് തെളിയിക്കേണ്ടത്. എ ബി ടിൽഡ സി ഡി ആയതുകൊണ്ടോ എ ഡി ഈക്വൽ ടു ആരാ ബി സി ആണ്, ഇതായതുകൊണ്ടോ സി എഫ് ഈക്വൽ ടു ഡി ആണ്. എങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ ഇതിൽ നിന്ന് ഡി ഈക്വൽ ടു ബി സി ബൈ എ എന്നൊന്നും എഴുതരുത്, കാരണം ഇൻ്റഗ്രൽ ഡൊമെയ്നാണ്, ഇൻവേഴ്സ് ഉണ്ടോയെന്ന് ഉറപ്പില്ല, ഇങ്ങനെ ഗുണിക്കൽ മാത്രമേ പാടുള്ളൂ, ഹരിക്കലൊരിക്കലും പാടില്ല. നമുക്ക് ഇതിൽ നിന്ന് എന്താണ് തെളിയിക്കേണ്ടത്, അതായത് എ എഫ് ഈക്വൽ ടു ബി ആണോ എന്നാണ് കിട്ടേണ്ടത്, ഇതാണോ എന്നാണ് ചോദ്യം. ഇത് കിട്ടിയാൽ, ഇതിൽ നിന്ന് ഇത് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അപ്പം എ ഡി ഈക്വൽ ടു ബി സി ആണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് എ ഡി എഫ് ഈക്വൽ ടു ബി സി എഫ് ആണ്. ഓക്കെ, അതപ്പോൾ എ ഡി എഫ് ഈക്വൽ ടു ബി സി എഫ് എന്ന് പറഞ്ഞാൽ ഡി ഇ ആണ്. കമ്മ്യൂട്ടേറ്റിവിറ്റി ഉള്ളവരുണ്ട്, ഡി എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം. അപ്പം നമുക്ക് എന്താണ് ഡി ഇൻറ്റു എ എഫ് ഈക്വൽ ടു ആരാണ് ഡി ഇൻറ്റു ബി ഇ ആണ്, ഡി ഇൻറ്റു ബി ഇ ആണ്. പിന്നെ ഈ എ ബിയും സി ഡിയും ഇ എഫ് ഒക്കെ എവിടത്തെ എലമെൻ്റ്, എസ്സിൽ എലമെൻ്റ് ആണ്. എസ്സിൽ എലമെൻ്റ് ആയതുകൊണ്ട് സെക്കൻഡ് കോർഡിനേറ്റ് സീറോ അല്ല, അതായത് ബി സീറോ അല്ല. എസ് ഇപ്പം ഞാൻ മാച്ച് പറഞ്ഞു, വാട്ട് ഈസ് എസ്, എസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ആരാ എ ബി സച്ച് ദാറ്റ് എയും ബിയും ഡി യിലെ എലമെൻ്റ് ആണ്, ബി നോട്ട് ഈക്വൽ സീറോ. അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന പേരാണ് രണ്ടാമത്തെ ആൾ, ബി സീറോ അല്ല, ഡി സീറോ അല്ല, എഫ് സീറോ അല്ല. അപ്പോൾ
സംതിങ്ങിൻ്റെ എഫ് ഈക്വൽ ടു ഡി ഇൻറ്റു സംതിങ് ഡി സീറോ അല്ല, ഇത് ഇൻ്റഗ്രൽ ഡൊമെയിനിലാണ്. ഇൻ്റഗ്രൽ ഡൊമെയിനിലാണെങ്കിലോ ക്യാൻസലേഷനിലോ ഉണ്ട്, അതുകൊണ്ട് എഫ് ഈക്വൽ ടു ആരാ ബി ആണ്. എഫ് ഈക്വൽ ബി ആണെങ്കിലോ എ ബി ടിൽഡി എഫ് ആണ്, അതുകൊണ്ട് ഈ റിലേഷനോ ട്രാൻസിറ്റീവുമാണ്. അതുകൊണ്ട് ടിൽഡയോ ഈക്വലൻസ് റിലേഷൻ ആണ്. ഈക്വലൻസ് റിലേഷൻ ആണെങ്കിലോ ഈക്വലൻസ് ക്ലാസ് ഉണ്ട്. അപ്പൊ ഏത് എലമെന്റ് എസിലെ എ ബി എസിൽ എടുത്താലും, അപ്പൊ എ ബി എസിലാണെങ്കിൽ ബി നോട്ട് ഇക്വൽ സീറോ ആണ്. അതായത് നമ്മൾ പറയാറുണ്ട് ഇപ്പോഴും എക്സ് എന്തായാലും ക്ലാസ് എക്സിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, എ ബി എന്തായാലും ഏതിലുണ്ട്, ക്ലാസ് എ ബിയിലുണ്ട്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഈ ക്ലാസ് എ ബിയിലുണ്ട് എന്ന് പറയുമ്പോൾ ആ ഈ എ ബി എവിടത്തെ എലമെന്റ് എസ് എൽ എലമെന്റ് ആണ്, അതുകൊണ്ട് ബി ആരല്ല സീറോ അല്ല. ഇത്ര കാര്യങ്ങൾ മറക്കരുത്. എ ബി ക്ലാസ് എ ബിയിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി എസിലെ എലമെന്റ് ആണ്, ബി ഏതിലെ എലമെന്റ് ആരല്ല സീറോ അല്ല. അപ്പോ ഇനി നമുക്ക് എന്താണ്, ക്ലാസ് എ ബികളിന് കളക്ട് ചെയ്യാം, ക്ലാസ് എ ബികളെ കളക്ട് ചെയ്യാം. എ ബി എവിടത്തെ എലമെന്റ് ആണ്, എസ് എൽ എലമെന്റ് ആണ്. ആ ഈക്വലൻസ് ക്ലാസുകളെ എഫ് എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ ആരാണ് അന്വേഷിച്ചു, ഡി എന്ന് പറയുന്ന ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ, എഫ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് നമുക്ക് വേണം, ആരെ കണ്ടെയ്ൻ ചെയ്യുന്ന എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്ന. അപ്പൊ അങ്ങനെ ഒരു എഫ് എടുക്കാണ്. അപ്പൊ ഈ എഫിനെ ഇനി നമ്മൾ ആരാ, നമ്മളൊരു പ്ലസ് ഡിഫൈൻ ചെയ്യുന്നു, നമ്മളൊരു ഡോട്ട് ഡിഫൈൻ ചെയ്ത് ഫീൽഡ് ആണോ നോക്കുന്നു. പക്ഷേ ഡിയിൽ ഇപ്പം മറ്റൊരു പ്ലസ് മറ്റൊരു ഡോട്ടാണ്, എന്നിട്ടും ഡി എഫിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെയാണ് രസകരമായ കാര്യങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ എഫിനെ ഫീൽഡ് ആക്കണം. അപ്പോൾ എഫിൽ പ്ലസ് ഡിഫൈൻ ചെയ്യണം, എഫിൽ ഡോട്ട് ഡിഫൈൻ ചെയ്യണം, വിത്ത് റെസ്പെക്ട് ദാറ്റ് പ്ലസ് ആൻഡ് ഡോട്ട് എഫ് ഫീൽഡ് ആണോ നോക്കണം. അതെന്തെങ്കിലാവട്ടെ, അപ്പോൾ എഫിൽ എന്ന് പറഞ്ഞാൽ ആരാണ്, വ്യത്യസ്തമായി ഈക്വൽസ് ക്ലാസ്സുകളാണ് എടുത്തേന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ സെഡിൻ്റെയും ക്യൂവിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ക്ലാസ് 1-2 ക്ലാസ് 1-4 കണ്ടിട്ട് കാര്യമില്ല, അല്ല ക്ലാസ് 2-4 കണ്ടിട്ട് കാര്യമില്ല. ഇത് രണ്ടും ഈ രണ്ട് ക്ലാസ്സുകൾ ആരാണ് ഈക്വൽ ആണ്. അപ്പം നിങ്ങൾ നിങ്ങൾക്കറിയാട്ടോ എപ്പോഴാണ് ക്ലാസ് എക്സ് ഈക്വൽ ക്ലാസ് വൈ ആവുക, എക്സും വൈയും ആരാവ റിലേറ്റഡ് ആവുമ്പോൾ, അല്ലെങ്കിൽ എക്സും വൈയും ആരാ ടിൽഡ ആവുമ്പോൾ. ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അടുത്ത വീഡിയോയിൽ നോക്കാം. ഇതൊരു ഈക്വലൻസ് റിലേഷൻ ആണ്, അങ്ങനെ ഈക്വലൻസ് ക്ലാസ്സുകൾ കിട്ടും, ഈക്വലൻസ് ക്ലാസ്സുകളുടെ യൂണിയൻ എടുത്താൽ ഫുള്ള് കിട്ടും, ഡിസ്ജോയിൻ്റ് ആണ്. അപ്പം ഞാൻ ഈ ഒരു എഴുത്ത് എഴുതി അങ്ങനെ എഫ് കളക്ട് ചെയ്യുന്നു. ഇനി എഫിൽ പ്ലസ് ഡിഫൈൻ ചെയ്യും, എഫിൽ ഡോട്ട് ഡിഫൈൻ ചെയ്യും, വിത്ത് റെസ്പെക്ട് ദാറ്റ് പ്ലസ് ആൻഡ് ഡോട്ട് എഫിനെ ആരാക്കണം, ഫീൽഡ് ആക്കണം. ഇതാണ് അടുത്ത നമ്മുടെ പർപ്പസ്. അപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം.